ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ പക്കോട റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണം കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നാൽ ശരി നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ ചിക്കൻ പക്കോട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കിലോ അളവിലാണ് ഞാനിപ്പോൾ ചിക്കൻ പീസ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലുള്ളതാണെന്നുണ്ടെങ്കിൽ എല്ലാത്ത പീസാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ നിറയെ തന്നെ ഇഞ്ചി എടുത്തുള്ളി ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തതും കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇനി നന്നായിട്ട് പേസ്റ്റാക്കിയത് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാം അല്ല ചതച്ചൊന്നും ചേർക്കാൻ വേണ്ടി നിൽക്കണ്ട കാരണം നമ്മൾ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഇതൊന്ന് പിടിച്ചു വരേണ്ടതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു രണ്ട് വലിയ പച്ചമുളക് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അരിഞ്ഞ് ചേർക്കേണ്ടത് ഇതുപോലെ ഒന്ന് ചതച്ച് ചേർത്താൽ അത്രയും നല്ലത് അപ്പോൾ അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ അത്യാവശ്യം വലിയ സ്പൂണളവിൽ ഒരു രണ്ട് സ്പൂൺ നിറയെ ഞാനിപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വന്നിട്ട് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് അതിൻ്റെ പേരിലാണ് രണ്ട് സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എരിവുള്ളതാണെങ്കിൽ ആ ഒരു രീതിക്കനുസരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറച്ച് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ പെരിഞ്ജീരകമാണ് മുഴുവൻ പെരിഞ്ജീരകം ചെറുതായിട്ടൊന്ന് ചന്തച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ മുഴുവൻ പെരിഞ്ജീരകം ഇല്ല എന്നുണ്ടെങ്കിൽ പെരഞ്ജീരകം പൊടിച്ചത് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെരിഞ്ചീരകം പൊടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരുപാട് കൂടുതൽ ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ചേർക്കുകയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ ചേർക്കുന്ന മസാലകളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഒന്നും ചേർത്തേക്കണം കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കാൽ ടീസ്പൂൺ അളവിലെ ഗരം മസാലയും കൂടിയാണ് അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വലിയ സ്പൂൺ നിറേ ഞാനിപ്പോൾ കടലമാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കടലപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളെടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ചിട്ട് മാത്രം ഇതിലേക്ക് കടലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഒരുപാട് ചേർത്ത് കൊടുക്കാൻ നിൽക്കേണ്ട എങ്കിൽ പിന്നെ എല്ലാം കൂടി ഇങ്ങനെ നല്ല കോട്ടിങ് ആയിട്ട് വന്നു പോകും അപ്പോൾ അത്രയ്ക്കും കോട്ടിങ് നമുക്ക് ആവശ്യമില്ല ഈ ഒരു രീതിയിലുള്ളത് മാത്രം മതിയാവും അതുപോലെ തന്നെ ഒരു സ്പൂൺ നേരെ കോൺഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ നമ്മളിതിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്പ്പ്നസ് കൊടുക്കും അതിൻ്റെ പേരിലാണ് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിലേക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരല്പം മല്ലിയിലും കൂടിയാണ് മല്ലിയില ഒരുപാട് കൂടിപ്പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ചെറിയൊരളവിൽ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കൂടെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് കറിവേപ്പില വന്നിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അതിൻ്റെ മണം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ചിക്കനിൽ പിടിച്ചിട്ടും അതിൻ്റെ പേരിലാണ് അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ട് കൈവച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് അതായത് ഇതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് ഇത് ഇതുപോലെ അത്യാവശ്യം വലിയൊരു പകുതി നാരങ്ങയുടെ നീര് കൂടി വേണം അപ്പോൾ നമ്മുടെ പുളിപ്പിനനുസരിച്ചിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇച്ചിരി വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതുവരെയും ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരല്പം വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുള്ളത് കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ മാവൊക്കെ ചേർത്തിട്ടുള്ളത് നല്ലതുപോലെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കുഴഞ്ഞു കിട്ടുള്ളൂ അതിൻ്റെ പേരിലാണ് ഒരല്പം മാത്രമേ നമുക്കറിയാൻ പറ്റും എത്ര വേണം എന്ന് എന്നിട്ട് നമുക്കിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് തയ്യാറാക്കുന്നതിനും തൊട്ട് കുറച്ച് സമയം മുമ്പേ നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റണം ഇനിയിമ്പോൾ നമ്മുടെ കയ്യിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയിൽ നന്നായിട്ടൊന്ന് മസാലയ്ക്ക് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചെടുത്തതിനു ശേഷം രാവിലെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കും നല്ല സൂപ്പറായിട്ടുണ്ടാകും അതുപോലെ തന്നെ വൈകുന്നേരം അതിൽ കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ അത്രയും സമയം ഈ ഓവർനൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇരിക്കുമ്പോൾ ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ പിടിച്ചിട്ട് വരും അതിൻ്റെ പേരിലാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുള്ളത് കാരണം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുമ്പോഴത്തേക്കും ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ വലിച്ചെടുക്കും അപ്പോൾ ഈ അബ്സോർവ് ചെയ്തെടുക്കുന്ന വെള്ളം വീണ്ടും മുകളിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും അപ്പോൾ അങ്ങനെ വരാതി ാണ് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കൊഴച്ചെടുത്തിട്ടുള്ളത് ഇനി ഞാൻ പറഞ്ഞതുപോലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാം അതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം അതുപോലെ ഞാൻ പറഞ്ഞത് മറക്കേണ്ട ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ലേ കേട്ടോ മുകളിൽ കട്ട പിടിപ്പിക്കാനല്ലേ വെക്കേണ്ടത് താഴെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതിയാവും എന്നാൽ ശരി ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണയൊക്കെ ഞാൻ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ പീസെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നാൽ ഇതുപോലെ കുറച്ച് പീസൊക്കെ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചു കൊടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ നമ്മളിതെല്ലാം ഇട്ട് എടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് ഒന്ന് പോകും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ഇനി ഒരു അളവ് കൂടി ബാക്കിയുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ കളറൊക്കെ ലൈറ്റ് ആയിട്ടൊന്നും മാറി തുടങ്ങട്ടെ എന്നാൽ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം നമ്മളിങ്ങനെ ചിക്കൻ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒരു പകുതിയിൽ കൂടുതലളവിൽ വെന്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് തന്നെ വെച്ചിരിക്കണം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കാരണം എങ്കിൽ മാത്രമേ നല്ല ജ്യൂസി ആയിട്ടുള്ള പക്കോട നമുക്ക് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് എന്നാലും നമ്മളത് കംപ്ലീറ്റും ഫ്രൈ ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് എങ്കിൽ പിന്നെ എന്ന് പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ ഹാർഡായിട്ടുള്ള പക്കോടായിരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്ക് അങ്ങനെയല്ല വേണ്ടത് പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല ആയിട്ടുള്ള പക്കോട വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഏകദേശം ഒന്ന് പകുതിയിൽ കൂടുതലൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ തിരിച്ച് മറിച്ചുവിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നേ ഉള്ളൂ കാരണം ഇത് കുട്ടി കുട്ടി ചിക്കൻ പീസാണ് അതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ അച്ചിലിചില്ല എന്നുള്ള സൗണ്ടൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് ഇനി നമുക്ക് നേരെ ഇതെല്ലാം ഒന്ന് മാറ്റാം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയാൽ മാത്രം മതിയാവും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ടേസ്റ്റി ആയിട്ട് തോന്നുന്നു അതിനേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയും വളരെ ജ്യൂസിയുമായിട്ടുള്ളൊരു പക്കോട റെസിപ്പിയാണ് സാധാരണ നമ്മൾ ചിക്കനിലെ പക്കോടയൊന്നും അങ്ങനെ അധികം തയ്യാറാക്കി എടുക്കാറില്ല പക്ഷേ ഇതുപോലൊരു പക്കോട ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും പറയാനുമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ നമുക്ക് ഇതിങ്ങനെ വെറുതെയും കഴിക്കാം അതുപോലെ തന്നെ കൂടെ നല്ല ചൂട് ചായയോ കട്ടനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ല അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറോട്ടയുടെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അങ്ങനെ എന്തു സൈഡായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ മറക്കാതെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തയ്യാറാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത് പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ ഷമീസ് കിച്ചൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ടേക്ക് യുവർ ഫ്രണ്ട്സ്